ഉൽപ്പന്നങ്ങൾക്കെതിരെ എൽ ഡി എഫിന്റെ പ്രതിഷേധ സമരം. പുതിയ കാർഷിക ബില്ലിനെതിരെയും എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിനെതിരെയും കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് എൽ ഡി എഫ്. പയ്യന്നൂരിൽ 30 ഇടങ്ങളിൽ ചെറിയ ഗ്രൂപ്പുകളായാണ് പരിപാടികൾ നടന്നത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം AITUC നേതാവ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ടി രാജൻ സ്വാഗതം പറഞ്ഞു. ഓട്ടോത്തൊഴിലാളി യൂണിയൻ നേതാവ് പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. പണിയോടെ കച്ചവടക്കാർ, ചുമട്ടുകാർ, അതുപോലെ തന്നെ ഡ്രൈവർമാർ, കൂലിയും പിന്നെ ദിവസക്കുന്നെടുക്കുന്ന ഭാവങ്ങൾ, അവരൊക്കെ തന്നെ ഒരു ജീവിക്കാനില്ല, ഒരു വഴിയുമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവരെയൊന്നും നോക്കാതെ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സാമ്പത്തികം, പ്രതിരോധം, ഊർജം അതുപോലുള്ള മേഖല സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന, സ്വകാര്യ മുതലാളികൾക്ക് തീരെഴുതിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ചോദിച്ച് നിങ്ങൾ ഉറങ്ങുകയാണോ, കേന്ദ്ര സർക്കാർ ചോദിച്ച് നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ ലജ്ജാകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യ രാഷ്ട്രീയ സാഹിതം തള്ളിവിട്ടു. ഇതിനൊക്കെ എതിരെയാണ് ഇന്ന് രാജ്യപാതകമായ സമരം. ദേശവ്യാപകമായി ഇന്ത്യൻ തൊഴിലാളികൾ 10 വരുന്ന കേന്ദ്ര ട്രേഡ് യൂണിയന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഇന്ത്യയുടെ തെരുവീഥികളിൽ, അതുപോലെ തന്നെ തൊഴിൽശാലകൾക്ക് മുമ്പിൽ, അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുമ്പിൽ ഇതുപോലെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തൊഴിലാളികൾ പോരാട്ടത്തോടുകൂടി, പോരാട്ടത്തോടും അതുപോലെ സമരങ്ങളും നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങളും നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു സമീപനമെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിനെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ, രാജ്യസഭയിൽ വലിയ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നിരിക്കുന്ന ജനകീയ നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ ഈ നാളുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരമേറ്റതിനു ശേഷം നിരവധിയായ തൊഴിൽ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 44 നിയമങ്ങളാണ് ഇന്ന് ഈ കോവിഡ് കാലത്ത്, മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന റദ്ദ് ചെയ്തു. പയ്യന്നൂരിൽ നിന്നും റിപ്പോർട്ടർ ഭാസ്കരൻ വെള്ളൂർ.